ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ഓപ്പണിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്താ സാധനം എന്ന്. ഇത് പേൾ സെറ്റിംഗ് മെഷീനാണ്. നമ്മൾ ഡ്രസ്സിലേക്കൊക്കെ പേള് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത്. ഇതാ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാ ഇതുപോലത്തെ ഹോൾസ് ഇല്ലാത്ത പേൾ സെറ്റിംഗ് മെഷീൻ യൂസ് ആക്കുന്ന പോലത്തെ ഒരു ബീഡ്സിൻ്റെ പാക്കറ്റ് ഉണ്ട്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. മീഷോയിൽ എനിക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ട്. കടയിൽ ചോദിച്ചപ്പോൾ 650 പറഞ്ഞത്, മീഷോയിൽ 500 something എങ്ങാനാണ് ഉണ്ടായത് റേറ്റ്. ഇതാ ഇതാണ് നമ്മൾ പറഞ്ഞ പേൾ സെറ്റിംഗ് മെഷീൻ. ചെറിയൊരു സ്റ്റാപ്ലെയർ പോലെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇതാ ഇതിൻ്റെ കൂടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതുപോലത്തെ ഒരു സ്റ്റോൺസ് ഉണ്ട്. പിന്നെ ഉള്ളത് ഇതാ ഇതിൻ്റെ പിന്നാണ്. ഇതാ ഇത് അതിൻ്റെ ക്യാപ്പ് ആണ്. ആ ബീഡ്സ് ഒക്കെ വെക്കുന്ന ആ ഒരു സംഭവമാണ്. പല സൈസിലും ഉണ്ട് കേട്ടോ. ഒരു 5-6 സൈസിലുള്ള ക്യാപ്സ് ഉണ്ട് അതിൽ വെച്ചിട്ട്. പിന്നെ ഇതാ ഈ സ്റ്റോൺസും നമ്മൾ ഇതുപയോഗിച്ച് നമുക്ക് ഡ്രസ്സിലേക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതൊരു സ്റ്റാപ്ലെയർ പോലെ തന്നെ യൂസ് ആക്കാൻ എളുപ്പമുള്ള ഒരു സാധനമാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സ്റ്റാപ്ലെയറിൻ്റെ ആ ഒരു വെയിറ്റ് ഒക്കെയാണ് ഇതിനുള്ളത്. വെയിറ്റ് കുറച്ച് വെയിറ്റ് ഉണ്ട്, എന്നാലും അത്ര നല്ലോണം വെയിറ്റ് ഒന്നുമില്ല. നമുക്ക് കയ്യിൽ പിടിച്ച് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ടാണ് തോന്നിയത്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം അധികം ആൾക്കാരെയും ഇത് കാണാം, എല്ലാവർക്കും യൂസ് ചെയ്യാനൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നമ്മൾ റിബണിലൊക്കെ ബീഡ്സ് വെച്ച് കൊടുക്കാൻ നല്ല എളുപ്പത്തിൽ പറ്റുന്നുണ്ട്. ദാ ഇതുപോലത്തെ ചെറിയൊരു പിന്നാണ് കേട്ടോ. ആ പിന്നിനെ നമ്മളിത് ഈ ഹോൾസിലേക്ക് ഇട്ട് കൊടുത്ത് അതിനുശേഷം റിബൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തലയിലൊക്കെ ഇടുന്ന ആ ബണ്ണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് ബീഡ്സ് വെച്ച് കൊടുക്കേണ്ടത്. ബീഡ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടൈറ്റിൽ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതാ ഇതുപോലെ നമുക്ക് എവിടെയാണ് സ്റ്റോൺ വെച്ച് കൊടുക്കേണ്ടത് അത് ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് സ്റ്റാപ്ലെയർ പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എളുപ്പമാണ് കേട്ടോ ഇതിൽ ചെയ്യാനായിട്ട്. ഇതാ ഞാൻ വീണ്ടും ഒരു ബീഡ്സ് എങ്ങനെ പിടിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നിട്ട് കൊടുക്കാം. പിന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അത് അതിൻ്റെ ശരിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ബീഡ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ബണ്ണ് വെച്ച് കൊടുത്ത് പ്രസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ആയിട്ടാണ് ഉള്ളത്. ആ പിന്നിൻ്റെ ആ ഒരു ഭാഗമാണ് കാണുന്നത്. ഫ്രണ്ട് സൈഡിൽ ഇതാ ഇതുപോലെ യൂസ് ആക്കാൻ എളുപ്പമുള്ള ഒരു സാധനമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. മീഷോ ഒന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് തോന്നുന്നു. ഞാനൊരു ബണ്ണിന് ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഓക്കേ, ബൈ.